ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പ്ലേറ്റോ അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിന്റെ ചരിത്രമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അതിന്റെ ഒരു ഭാഗം ചെയ്തു. ഇന്ന് നമ്മൾ അതിന്റെ മറ്റു ഭാഗമാണ് ചെയ്യുന്നത്. അതായത് സംഘകാലത്ത് കേരളം ഭരിച്ചിരുന്നത് പ്രധാനമായിട്ട് മൂന്ന് വംശങ്ങളായിരുന്നു, രാജവംശങ്ങളായിരുന്നു. ആയ രാജവംശം, ഏഴിമല രാജവംശം, ചേര രാജാക്കന്മാർ, ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ആളുകളായിരുന്നു കേരളം ഭരിച്ചിരുന്നത്. ഏത് കാലത്ത്? സംഘകാലത്ത്. അപ്പൊ അവരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്, കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ആദ്യമായിട്ട് ആയ് രാജവംശത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആയ് രാജവംശം, ആയ് രാജവംശ സ്ഥാപകനാണ് ആയ് അന്തിരൻ. ആയ് അന്തിരനാണ് ആയ് രാജവംശത്തിന്റെ സ്ഥാപകൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ആയ് എന്തിരൻ എന്ന് പറയാം. ഓക്കെ, ആയ് എന്തിരൻ എന്ന് പറയാം, നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ സാധിക്കും. ഓക്കെ, എന്തിരൻ സിനിമക്ക് കണ്ടതല്ലേ, അപ്പൊ ആ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ പിന്നെ ആസ്ഥാനം എവിടെയായിരുന്നു, ഈ ഇവരുടെ ആസ്ഥാനം എവിടെയായിരുന്നു, വിഴിഞ്ഞമായിരുന്നു ഇവരുടെ ആസ്ഥാനം. ഏതായിരുന്നു? വിഴിഞ്ഞത്തായിരുന്നു ഇവരുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യ രാജവംശമാണ് ആയ് രാജവംശം. കേരളത്തിലെ ആദ്യ രാജവംശം എന്ന് ചോദിച്ചാൽ ആയ് രാജവംശമാണ്. അത് പല തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുമുണ്ട്. ഓക്കെ, ഇതന്നെ. അതുപോലെ തന്നെ അവരുടെ രാജകീയ മുദ്രയാണ് ആന. അവരുടെ രാജകീയ മുദ്ര ഏതാണ്? ആന. അതുപോലെ തന്നെ അവരുടെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? കണിക്കൊന്ന. അവരുടെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? കണിക്കൊന്ന. പിന്നെ അവരുടെ തലസ്ഥാനം നമ്മൾ പറഞ്ഞു, വിഴിഞ്ഞമായിരുന്നു അവരുടെ തലസ്ഥാനം. പിന്നെ ആദ്യം ഇവരുടെ തലസ്ഥാനമായിരുന്നത്, ആദ്യം ആയ രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നത് പൊതിയിൽ മല. പൊതിയിൽ മല, ഇവിടെ ആയിക്കുടിയിലെ പൊതിയിൽ മലയായിരുന്നു ഇവരുടെ ആദ്യത്തെ തലസ്ഥാനം. പിന്നീടാണ് അത് എങ്ങോട്ട് മാറ്റുന്നത്? വിഴിഞ്ഞത്തേക്ക് മാറ്റുന്നത്. അപ്പൊ പി സി ഇവിടെ ചോദിക്കാറുള്ളത് ആയ് രാജാക്കന്മാരുടെ തലസ്ഥാനം അല്ലെങ്കിൽ ആയ് രാജവംശത്തിന്റെ തലസ്ഥാനം വിഴിഞ്ഞമാണ് പൊതുവെ കാണാറുള്ളത്. പിന്നെ ഇത് ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഈ പൊതിയിൽ മല ഇപ്പോൾ അറിയപ്പെടുന്നത് എന്താണ്? അഗസ്ത്യകുടം എന്നാണ് അറിയപ്പെടുന്നത്, അഗസ്ത്യകുടം. ഓക്കെ, അതെന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഇനി മറ്റു സംഖ്യ നോക്കാം നമുക്ക്. ഈ ആയ് രാജവംശത്തിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു വിക്രമാദിത്യ വരകുണൻ. ആരാണ്? വിക്രമാദിത്യ വരകുണനാണ് പിന്നെ ആയ് രാജവംശത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഭരണാധികാരി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ആയ് പിന്നെ കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്നത്, കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്ന ആരാണ്? വിക്രമാദിത്യ വരകുണനാണ്. കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്ന ആരാണ്? വിക്രമാദിത്യ വരകുണനാണ്. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, ആധുനിക അശോകൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ. കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്ന ആരാണ്? വിക്രമാദിത്യ വരകുണനാണ്. അതെന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഓക്കെ, ദെൻ ഇനി അതുപോലെ തന്നെ ഇവരുടെ സൈനിക താവളം, ഇവരുടെ സൈനിക കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് വിഴിഞ്ഞം, ഒന്ന് കന്തളൂർ ശാല. വിഴിഞ്ഞമാണ് എന്ത്? അവരുടെ തലസ്ഥാനം. അതുപോലെ തന്നെ അവരുടെ സൈനിക കേന്ദ്രം ഏതാണ്? വിഴിഞ്ഞും അതുപോലെ തന്നെ കാന്തളൂർ. കാന്തളൂർ ശാല അല്ല, കാന്തളൂർ. ഓക്കെ, ഇനി ഈ പ്രാചീന കാലഘട്ടത്തിൽ കേരളത്തിലെ പ്രശസ്തമായിരുന്ന വിദ്യാ കേന്ദ്രത്തിന്റെ പേരാണ് കാന്തളൂർ ശാല എന്ന് പറയുന്നത്. ഓക്കെ, കാന്തളൂർ ശാലയാണ് വിദ്യാ കേന്ദ്രത്തിന്റെ പേര്. സൈനിക കേന്ദ്രം വിഴിഞ്ഞം, കാന്തളൂർ. ഓക്കെ, അതായത് ദക്ഷിണ നളന്ദ എന്നറിയപ്പെടുന്നത് കാന്തളൂർ ശാലയാണ്. ദക്ഷിണ നളന്ദ എന്നറിയപ്പെടുന്നത് കാന്തളൂർ ശാലയാണ്. പല തവണ ചോദിച്ചിട്ടുണ്ട് ദക്ഷിണ നളന്ദ ഏതാണ്? കാന്തളൂർ ശാലയാണ്. ഓക്കെ, കേരളത്തിലെ പ്രാചീന പിന്നെ വിദ്യാകേന്ദ്രം എന്ന് ചോദിച്ചാൽ അതാണ് കാന്തളൂർ ശാലയാണെന്ന് ഓർക്കുക. ഈ കാന്തളൂർ ശാലയുടെ സ്ഥാപകനാണ് കരുനന്തടക്കൻ. കരുനന്തടക്കനാണ് കാന്തളൂർ ശാലയുടെ സ്ഥാപകൻ എന്നുള്ളത് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആയ് രാജവംശത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, ഈ സമയത്ത് അത്യാവശ്യമുള്ള പോയിന്റുകൾ മാത്രം പി എസ് സി ചോദിച്ചതും ഇനി സാധ്യതയുള്ള പോയിന്റുകൾ മാത്രം ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം ഒരിക്കലും നിങ്ങൾ ചുരുക്കാൻ പാടില്ലെന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചേര രാജവംശത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചേര രാജവംശം സംഘകാലത്ത് കേരളത്തിന്റെ മധ്യഭാഗങ്ങൾ ഭരിച്ചിരുന്ന രാജവംശമാണ് ചേര രാജവംശം എന്ന് പറയുന്നത്. സംഘകാലത്ത് കേരളത്തിന്റെ മധ്യഭാഗങ്ങൾ ഭരിച്ചിരുന്ന രാജവംശത്തെ നമ്മളെന്ത് പറയുന്നത്? ചേര രാജവംശം എന്ന് പറയുന്നത്. ഇവരുടെ ആസ്ഥാനം വാഞ്ചിയായിരുന്നു. ആസ്ഥാനം ഏതാണ്? വാഞ്ചിയായിരുന്നു ഇവരുടെ ആസ്ഥാനം. അതുപോലെ തന്നെ ഇവരുടെ രാജകീയ മുദ്ര, രാജകീയ മുദ്ര ഏതാണ്? അമ്പും വില്ലും. അമ്പും വില്ലുമായിരുന്നു ഇവരുടെ രാജകീയ മുദ്ര എന്ന് പറയുന്നതും. അതും കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. പിന്നെ ഇവരെ പ്രശസ്തമായിട്ടുള്ള പിന്നെ ഇവരുടെ രാജാക്കന്മാർ, ഭരണത്തിലെ രാജാക്കന്മാർ ഒന്ന് ആരാണ്? ഉദിയൻ ചേരലാദൻ. ഉദിയൻ ചേരലാദനാണ് ഒരു പ്രശസ്തനായിട്ടുള്ള പിന്നെ ഭരണാധികാരി രാജാവ്. അതുപോലെ തന്നെ നെടും ചേരലാദൻ, നെടും ചേരലാദനും അതുപോലെ തന്നെ ഉദിയൻ ചേരലാദൻ, ഇവര് പ്രശസ്തമായിട്ടുള്ള പിന്നെ രാജാക്കന്മാർ. ഒരുപാട് ആളുകളുണ്ട്, അതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ആളുകളാണ് ഇവർ രണ്ടുപേരും. ഓക്കെ, രണ്ടുപേരും. അപ്പൊ അവരെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അതായത് ഉദിയൻ ചേരലാദൻ,
ഉദയൻ ചേരരാജ് എന്ന് പറഞ്ഞാല് അദ്ദേഹമാണ് പിന്നെ എന്ത് വാനവരമ്പൻ എന്നറിയപ്പെടുന്നത്. വാനവരമ്പൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഉദയൻ ചേരലാദനാണ് വാനവരമ്പൻ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പിന്നെ അദ്ദേഹത്തെ മറ്റൊരു പേര് അറിയപ്പെടുന്നത് ദാനശീലനായ ചേരൻ. ദാനശീലനായ ചേരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉദയൻ ചേരലാദനാണ്. അതും കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. ഇദ്ദേഹം തന്നെയാണ് ചേരരാജവംശത്തിലെ ആദ്യ രാജാവ്. ചേരരാജവംശത്തിലെ ആദ്യ രാജാവ് ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? ഉദയൻ ചേരലാദനാണ്. അതും കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ ഇദ്ദേഹത്തെ പിന്നെ വെന്നി യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ പിന്നെ രാജാവിന്റെ പേരാണ് പിന്നെ ചോള രാജാവാണ് കരികാലൻ. ഇദ്ദേഹത്തെ ആരെ, ഈ ഉദയൻ ചേരലാദനെ വെന്നി യുദ്ധത്തിൽ ആര് പരാജയപ്പെടുത്തി? കരികാലൻ പരാജയപ്പെടുത്തി അദ്ദേഹം. പിന്നെ അപ്പം ഇവിടെ ചോദ്യം വരും എന്താണ്, ഉദയൻ ചേരലാദനെ പരാജയപ്പെടുത്തിയ പിന്നെ ചോള രാജാവാര്? അത് കരികാലനാണ്. ഏതാണ് ആ യുദ്ധം? വെന്നി യുദ്ധത്തിലാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുക. അതും കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ അതുപോലെ തന്നെ കേരള ചരിത്രത്തിലെ നൂറ്റാണ്ട് യുദ്ധം എന്നറിയപ്പെടുന്നത് ചേര ചോള യുദ്ധത്തെയാണ്. ചേര ചോള യുദ്ധത്തെയാണ് കേരള ചരിത്രത്തിലെ നൂറ്റാണ്ട് യുദ്ധം എന്ന് അറിയപ്പെടുന്നത്. അതും കൃത്യമായിട്ടുള്ള ഓർത്തു വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ചേരന്മാരെ കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതികളാണ് പതിറ്റു പത്ത്, പുറനാനൂറ്, അകനാനൂറ്. ഏതൊക്കെയാണ്? പതിറ്റു പത്ത്, പുറനാനൂറ്, അകനാനൂറ് ഒക്കെയാണ് ഇവരെ കുറിച്ച് പിന്നെ ചേരന്മാരെ കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതികൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ പിന്നെ മറ്റൊരു ഭരണാധികാരി ആയിരുന്നു ആര്? നെടുംചേരലാദൻ. നെടുംചേരലാദൻ അല്ലെ അതിരാജ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇമയവരമ്പൻ എന്നറിയപ്പെടുന്ന കാരാണ് നെടുംചേരലാദനാണ്. എന്താണ്? അതിരാജ, അതുപോലെ തന്നെ ഇമയവരമ്പൻ. അതിരാജ, ഇമയവരമ്പൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? നെടുംചേരലാദനാണ്. എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെ, അതാണ് പിന്നെ പ്രധാനപ്പെട്ട രാജാക്കന്മാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി മറ്റൊരു സംഗതി നമ്മൾ ഒന്ന് ഓർത്തിരിക്കുക, ഇതുവരെ ചോദിച്ചൊന്നും കണ്ടിട്ടില്ല എന്നാലും ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. പുരാതന കാലത്ത് ചേരള ദ്വീപ് എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ്? ശ്രീലങ്കയാണ്. പുരാതന കാലത്ത് ചേരളം ദ്വീപ് എന്നറിയപ്പെട്ട സ്ഥലം എന്ന് ചോദിച്ചാൽ അതേതാണ്? ശ്രീലങ്കയാണ്. അതുപോലെ തന്നെ ചേരളപുത്ര, ചേരളപുത്ര എന്നറിയപ്പെട്ടത് ഏതാണ്? ചേരവംശമാണ്. ചേരളപുത്ര എന്നറിയപ്പെട്ടത് ഏതാണ്? ചേരവംശമാണ്. ചേരള ദ്വീപ് എന്നറിയപ്പെട്ടത് ഏതാണ്? ശ്രീലങ്കയാണ്. എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പം ഇതാണ് പ്രധാനപ്പെട്ട സംഗതി. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം വിട്ടുപോകരുത്. ഓക്കെ, കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടാം ചേര സാമ്രാജ്യത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ കുലശേഖര സാമ്രാജ്യം എന്ന് പറയാം. രണ്ടാം ചേര സാമ്രാജ്യം അല്ലെങ്കിൽ കുലശേഖര സാമ്രാജ്യം, അതായത് നമ്മൾ ഈ ചേര രാജവംശത്തിന് ശേഷം വന്നിട്ടുള്ള ഒരു സാമ്രാജ്യമാണ് ഇത്. രണ്ടാം ചേര സാമ്രാജ്യം അല്ലെങ്കിൽ കുലശേഖരന്മാർ എന്നും അവരെ അറിയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ കുലശേഖര പിന്നെ സാമ്രാജ്യം എന്നും പറയും. ഓക്കെ, ഇവരുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് എ.ഡി. 800 മുതൽ 1102 വരെയാണ് ഇവരുടെ കാലഘട്ടം. എ.ഡി. 800 മുതൽ എ.ഡി. 102 വരെയാണ് ഇവരുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. ഇവരുടെ ആസ്ഥാനം മഹോദയപുരമായിരുന്നു. എവിടെയായിരുന്നു? മഹോദയപുരമാണ് ഇവരുടെ ആസ്ഥാനം, അല്ലെങ്കിൽ ഈ മഹോദയപുരത്തിന് അന്ന് അറിയപ്പെട്ടിരുന്നത് തിരുവഞ്ചിക്കുളം എന്നും അറിയപ്പെട്ടിരുന്നു. തിരുവഞ്ചിക്കുളം അഥവാ തിരുവഞ്ചിക്കുളം. ഇപ്പോൾ അതിൻ്റെ പേരെന്തായിട്ടുണ്ട്? കൊടുങ്ങല്ലൂർ എന്നായിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പേരെന്താണ്? കൊടുങ്ങല്ലൂർ എന്നാണ്. അതും എന്ത് ചെയ്യാൻ നിങ്ങൾ ഓർത്തു വെക്കണം. ഇപ്പൊ ചോദിക്കാറുണ്ട് കുലശേഖരന്മാരുടെ തലസ്ഥാനം എവിടമായിരുന്നു? അത് മഹോദയപുരമാണ്. ഇടക്കിടക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കേരള ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന കാലഘട്ടം ഈ കുലശേഖരന്മാരുടെ ഭരണകാലഘട്ടമാണ്. കേരള ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന ഘട്ടം അല്ലെങ്കിൽ കാലം ഏതാണ്? ഇവരുടെ ഭരണകാലഘട്ടത്തെയാണ് സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത്. അത് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഓക്കെ, പിന്നെ ആരാണ് ഇതിന്റെ സ്ഥാപകൻ? ഈ രണ്ടാം ചേര സാമ്രാജ്യം അല്ലെങ്കിൽ കുലശേഖര സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാണ് ആര്? കുലശേഖര വർമ്മൻ. ആ പേര് തന്നെയുണ്ട്, കുലശേഖര. കുലശേഖര വർമ്മനാണ് ഇതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് കുലശേഖര ആൾവാർ. കുലശേഖര ആൾവാർ എന്നും അറിയപ്പെടുന്ന ആര് തന്നെയാണ്? ഈ പിന്നെ കുലശേഖര വർമ്മൻ തന്നെയാണ്. എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെ, അദ്ദേഹത്തെ അറിയപ്പെടുന്നത് എന്താണ്? കേരള ചൂടാമണി എന്നറിയപ്പെടുന്നത് കുലശേഖര ആൾവാർ ആണ്. കേരള ചൂടാമണി എന്നറിയപ്പെടുന്ന ആരാണ്? കേരള ചൂടാമണി എന്നറിയപ്പെടുന്ന ആരാണ്? കുലശേഖര ആൾവാർ ആണ്, അല്ലെങ്കിൽ കുലശേഖര വർമ്മനാണ്. എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇനി മറ്റൊരു സംഗതി എന്തൊക്കെ നമുക്ക് നോക്കാം. അതായത് ഇദ്ദേഹത്തിന്റെ ചില കൃതികളുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് ആശ്ചര്യമഞ്ജരി. ആശ്ചര്യമഞ്ജരി എന്ന പിന്നെ കൃതിയുടെ കർത്താവ് കുലശേഖര ആൾവാർ ആണ്. അതുപോലെ തന്നെ
പിന്നെ മറ്റൊന്നാണ് മുകുന്ദമാല. മുകുന്ദമാല അദ്ദേഹം പിന്നെ സംസ്കൃത ഒരു ഭക്തികാവ്യം രചിച്ചിരുന്നു, അതാണ് മുകുന്ദമാല എന്ന് പറയുന്നത്. അതും അദ്ദേഹത്തിന്റെ കൃതികളിൽ പെട്ടതാണ്. ഓക്കെ, അപ്പൊ ആ രണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് രണ്ട് കൃതി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് ആശ്ചര്യമഞ്ജരി, രണ്ടാമത്തെ എന്താണ് മുകുന്ദമാല. ഇതിന്റെ കർത്താവ് ആരാണ്? കുലശേഖര ആൾവാർ ആണെന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ കാലഘട്ടത്തിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പിന്നെ രാജാവായിരുന്നു ആര്? രാജശേഖര വർമ്മൻ. ആരാണ്? രാജശേഖര വർമ്മൻ. ഓക്കെ, ഇനി അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ചില കാര്യങ്ങൾ പറയാം. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ മാമാങ്കത്തിൽ തുടക്കം കുറിച്ചത് AD 829 മാമാങ്കത്തിൽ തുടക്കം കുറിക്കുന്നത്. ആ ചോദ്യം ഉണ്ടാകാറുണ്ട്, മാമാങ്കത്തിൽ തുടക്കം കുറിച്ചത് AD 829 ആരാണ് അതിന് പിന്നെ തുടക്കം കുറിച്ച ചേര രാജാവ്? രാജശേഖര വർമ്മനാണ്. രാജശേഖര വർമ്മന്റെ കാലഘട്ടത്തിലാണ് ഈ മാമാങ്കത്തിന് തുടക്കം കുറിക്കുന്നത്, AD 829. ഓക്കെ, അത് കൃത്യമായി ശ്രദ്ധിക്കുന്നു. അതുപോലെ തന്നെ കൊല്ലവർഷം ആരംഭിച്ചത് AD 825. കൊല്ലവർഷം ആരംഭിച്ചത് എന്നാണ്? AD 825 എന്ത് ആരംഭിക്കുന്നത്? കൊല്ലവർഷം ആരംഭിക്കുന്നത്. ഓക്കെ, ഈ കൊല്ലവർഷത്തിൽ കൊല്ലവർഷം ആരംഭിക്കുന്നത് ആരായിരുന്നു ഇതിന്റെ പിന്നെ ആരംഭിച്ച സമയത്തുള്ള രാജാവ്? അതും രാജശേഖര വർമ്മനാണ്. ഈ രാജശേഖര വർമ്മന്റെ കാലത്ത് തന്നെ ഏത് ആരംഭിക്കുന്നത്? കൊല്ലവർഷം ആരംഭിക്കുന്നതും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. അതെന്ത് ചെയ്യണം, ഓർത്തുവെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ചോദിക്കാറുണ്ട് ഏത് വർഷമാണ് ഏത് ആരംഭിച്ചത്? കൊല്ലവർഷം ആരംഭിച്ച AD 825. കൊല്ലവർഷത്തെ ആദ്യ മാസത്തെ പറയുന്ന പേരാണ് ചിങ്ങം, അവസാന മാസത്തെ പറയുന്ന പേരെന്താണ്? കർക്കിടകം. ചിങ്ങം അതുപോലെ തന്നെ കർക്കിടകം, അതെന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ ഇനി നമ്മൾ പറയാൻ പോകുന്നത് മറ്റൊരു സംഗതി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതായത് പിന്നെ ഇവരുടെ കാലഘട്ടത്തിലാണ് എന്ത് നടക്കുന്നത്, പിന്നെ ചില നികുതികളും ഇത്തരത്തിലുള്ള ചില പരിഷ്കാരങ്ങളൊക്കെ അന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതായത് ഈ ചേര ഭരണകാലത്ത് പൊലിപ്പൊന്ന് അല്ലെങ്കിൽ പദവാരം മേനിപ്പൊന്ന്, പദവാരം അറിയപ്പെട്ടിരുന്നത്. പദവാരം എന്ന് പറഞ്ഞാല് ഭൂനികുതിക്ക് പറയുന്ന പേരായിരുന്നത് പദവാരം എന്ന്. പദവാരം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഭൂനികുതി ആയിരുന്നു പദവാരം. അതുപോലെ തന്നെ പൊലിപ്പൊന്ന് എന്ന് പറഞ്ഞാല് എന്തായിരുന്നു അവരുടെ കാലത്തെ വിൽപ്പന നികുതിക്ക് പറയുന്ന പേരാണത് പൊലിപ്പൊന്ന് എന്ന് പറയുന്നത്. ഓക്കെ, പൊലിപ്പൊന്ന് അപ്പം വിൽപ്പന നികുതി, പദവാരം ഭൂനികുതി, അതുപോലെ മേനിപ്പൊന്ന് സ്വർണ്ണാഭരണങ്ങൾ അണിയുന്നതിൽ നൽകേണ്ട നികുതി ആയിരുന്നത് മേനിപ്പൊന്ന് എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടെണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്, പദവാരം പൊലിപ്പൊന്നും. പദവാരം പൊലിപ്പൊന്നും പല തവണ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പറയാൻ കാരണം. അതുകൊണ്ട് കൃത്യമായിട്ടത് ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ AD 851 പിന്നെ അറബി സഞ്ചാരിയായിട്ടുള്ള സുലൈമാൻ കേരളം സന്ദർശിക്കുന്നത്. AD 821 ആരുടെ കാലത്തായിരുന്നു? സ്ഥാണു രവിവർമ്മന്റെ കാലത്താണ് അദ്ദേഹം കേരളത്തിൽ സഞ്ചരിക്കുന്നത്. ആദ്യ കാലഘട്ടത്തിൽ സ്ഥാണു രവിവർമ്മയുടെ കാലഘട്ടത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, എവിടെ സന്ദർശിക്കുന്നത്? കേരളം സന്ദർശിക്കുന്നത് AD 821 എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഓക്കെ, പിന്നെ ഇവരുടെ കാലഘട്ടത്തിലുള്ള പ്രധാന തുറമുകൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് കാന്തള്ളൂർ, വിഴിഞ്ഞം, കൊല്ലം, മുസിരിസ്. ഏതൊക്കെയായിരുന്നു? കാന്തള്ളൂർ, വിഴിഞ്ഞം, കൊല്ലം, മുസിരിസ്. ഇതാണ് ഇവരുടെ കാലഘട്ടത്തിലെ പ്രധാന തുറമുഖകൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഇതാണ്, ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ദേശം അറിയിക്കൽ, ദേശം അറിയിക്കൽ എന്ന ചടങ്ങ് കേരളത്തിലെ ഏത് ഉത്സവമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേശം അറിയിക്കൽ എന്ന ചടങ്ങ് കേരളത്തിലെ ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ഉത്തരം വിഷു എന്നാണ്, വിഷു. വിഷു എന്നാണ് PSC ഉത്തരം കൊടുത്തിട്ടുള്ളത്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള സംഗതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ പറയാനുള്ള മറ്റൊരു സംഗതി എന്ന് പറയുന്നത് ഈ പിന്നെ നമ്മുടെ ഈ കുലശേഖരന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന ഒരു പിന്നെ അദ്വൈത ആചാര്യനായിരുന്നു ആര്? ശ്രീ ശങ്കരാചാര്യർ എന്ന് പറയുന്നത്. ശ്രീ ശങ്കരാചാര്യരായിരുന്നു പിന്നെ അദ്വൈത ആചാര്യൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അദ്ദേഹത്തെ കുറിച്ച് ചില കാര്യങ്ങൾ കൂടി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നു, കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അദ്ദേഹത്തെ കുറിച്ച് ഇതുവരെ ചോദിച്ചിട്ടുള്ള ഫാക്സുകളാണ്. ഓക്കെ, പിന്നെ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം കാലടിയാണ്, എറണാകുളം ജില്ലയിലെ കാലടിയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശങ്കരാചാര്യരാണ്. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശങ്കരാചാര്യരാണ്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പിന്നെ ഇദ്ദേഹം ആവിഷ്കരിച്ച ദർശനമാണ് അദ്വൈത ദർശനം. അദ്വൈത ദർശനമാണ് ഇദ്ദേഹം എന്ത് ചെയ്തത് പിന്നെ ആവിഷ്കരിച്ചിട്ടുള്ള ദർശനം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിന്നെ പ്രശസ്തമായിട്ടുള്ള കൃതികൾ ഒന്ന് സൗന്ദര്യലഹരി, ഇതുവരെ ചോദിച്ചതാണ് പറയുന്നത് സൗന്ദര്യലഹരി. അതുപോലെ തന്നെ വിവേക ചൂടാമണി,
വിവേക ചൂടാമണി, അതുപോലെ തന്നെ സൗന്ദര്യ ലഹരി, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. അദ്ദേഹത്തിന്റെ രണ്ട് കൃതികൾ. പിന്നെ ഇവിടെ നിന്ന് ചോദിച്ചൊരു ഭാഗതായിരുന്നു, പിന്നെ ശ്രീ ശങ്കരാചാര്യർ പിന്നെ വടക്ക് ഭാഗത്ത് സ്ഥാപിച്ച മഠം അറിയപ്പെടുന്നത് എന്താണ്, ജ്യോതിർ മഠം എന്നാണ്. ശ്രീ ശങ്കരാചാര്യർ വടക്ക് ഭാഗത്ത് സ്ഥാപിച്ച മഠം അറിയപ്പെടുന്നത് എന്താണ്, ജ്യോതിർ മഠം. എവിടെയായിരുന്നത്, ബദരീനാഥിലാണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ പിന്നെ മറ്റൊരു ഇത്, പിന്നെ അദ്ദേഹം പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥാപിച്ച മഠാണ് എന്ത്, ശാരദാ മഠം. അപ്പൊ ശാരദാ മഠം സ്ഥാപിച്ചത് ആരും ചോദിച്ചിട്ടുണ്ട്, അതാരാണ്, ശങ്കരാചാര്യരാണ്. ശാരദാ മഠം സ്ഥാപിച്ചത് എവിടെയാണ്, ദ്വാരകയിലാണ്. ഓക്കെ, അതെന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ദെൻ അതുപോലെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം ഇതായിരുന്നു, പിന്നെ അദ്ദേഹം സമാധി ചെയ്ത സ്ഥലം, അദ്ദേഹം മരിച്ച സ്ഥലം എവിടെയായിരുന്നു, കേദാർനാഥിലാണ് അദ്ദേഹം മരണപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ സമാധി സ്ഥലം, മരണപ്പെട്ട് കിടക്കുന്ന സ്ഥലം എവിടെയാണ്, കേദാർനാഥാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതിവിടെ പറയാനുള്ള കാരണം, കുലശേഖരന്മാരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട അദ്വൈത ആചാര്യനായിരുന്നു അവര് ശ്രീ ശങ്കരാചാര്യർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ ഫാക്ട്സ് വിട്ടുപോകരുത്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് അവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏഴിമല രാജവംശത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളൊന്നും ഈ ഭാഗത്തുനിന്ന് ചോദിക്കാറില്ല, എന്നാലും നമ്മൾ ചില വസ്തുതകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഏഴിമലയുടെ മറ്റൊരു പേരാണ് കൊങ്കാനം. കൊങ്കാനം എന്നാണ് ഏഴിമലയുടെ മറ്റൊരു പേരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ മൂഷക രാജവംശത്തിൻ്റെ തലസ്ഥാനം ഏതായിരുന്നു, ഏഴിമലയായിരുന്നു. മൂഷക രാജവംശത്തിൻ്റെ തലസ്ഥാനം ഏതായിരുന്നു, ഏഴിമലയായിരുന്നു. അതും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ദെൻ അതുപോലെ തന്നെ സംഘകാലത്ത് വടകരക്കും അതുപോലെ തന്നെ മംഗലാപുരത്തിനും ഇടയിൽ ഉള്ള പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന രാജവംശമാണ് ഏഴിമല രാജവംശം എന്ന് പറയുന്നത്. സംഘകാലത്ത് വടകരക്കും അതുപോലെ തന്നെ മംഗലാപുരത്തിനും ഇടയിലുള്ള പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന രാജവംശമാണ് അത് ഏഴിമല രാജവംശം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ യൂറോപ്യന്മാരുടെ രേഖകളിൽ മൗണ്ട് എലി എന്ന് പരാമർശിക്കുന്ന സ്ഥലം ഏഴിമലയാണ്. മൗണ്ട് എലി എന്ന് പറഞ്ഞാൽ ഏതാണ് സ്ഥലം, ഏഴിമലയാണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ മറ്റൊരു സംഗതി പറഞ്ഞത്, പഴയ മൂഷക രാജ്യം പിന്നീട് അറിയപ്പെട്ടത്, പഴയ മൂഷക രാജ്യം പിന്നീട് അറിയപ്പെട്ടിരുന്നത് എന്താണ്, കോലത്തുനാട് എന്നാണ്. കോലത്തുനാട് എന്നാണ് പഴയ മൂഷക രാജ്യം പിന്നീട് അറിയപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അതായത് പിന്നെ അൽബറൂണി അതുപോലെ തന്നെ മാർക്കോ പോളോ. അൽബറൂണി പിന്നെ കോലത്തുനാടിനെ വിശേഷിപ്പിച്ചത് ഹിലി എന്നാണ്, ഹിലി 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 എന്നാണ്. അതുപോലെ തന്നെ ഹിലി രാജ്യമെന്നും മാർക്കോ പോളോ എലിനാട് എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പം അൽബറൂണി വിശേഷിപ്പിച്ചത്, കോലത്തുനാടിനെ വിശേഷിപ്പിച്ചത് എന്താണ്, ഹിലി രാജ്യമെന്നും മാർക്കോ പോളോ വിശേഷിപ്പിച്ചത് എലിനാട് എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് അവിടെ നോക്കുക. ദെൻ അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ തന്നെ ഏഴിമല രാജവംശത്തിലെ പ്രധാനപ്പെട്ട ഒരു പിന്നെ ഒരു രാജാവായിരുന്നു ശ്രീകണ്ഠൻ എന്ന് പറയുന്നത്. ഓക്കെ, ശ്രീകണ്ഠൻ. അപ്പം ഈ ശ്രീകണ്ഠന്റെ ആസ്ഥാന കവിയായിരുന്നു അതുലൻ. ശ്രീകണ്ഠന്റെ ആസ്ഥാന കവി ആരായിരുന്നു, അതുലനാണ്. രാജധർമ്മൻ എന്നറിയപ്പെടുന്നത് ആരാണ്, ശ്രീകണ്ഠൻ. ശ്രീകണ്ഠ രാജാവ്, അതായത് ശ്രീകണ്ഠ മൂഷക രാജാവാണ് എന്നറിയപ്പെടുന്നത്, രാജധർമ്മൻ എന്ന് അറിയപ്പെടുന്നത്. അതുലൻ ഏത് രാജാവിന്റെ ആസ്ഥാന കവിയായിരുന്നു, ശ്രീകണ്ഠന്റെ ആസ്ഥാന കവിയായിരുന്നു അതിൽ നിന്നുള്ളത്. അതെന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ അതുപോലെ തന്നെ മറ്റൊരു സംഗതി എന്ന് പറയുന്നത് കൃത്യമായി ശ്രദ്ധിക്കാം, കണ്ണൂരിലെ ഏഴുമലയെപ്പറ്റി പ്രതിപാദിക്കുന്ന അതുലന്റെ കൃതിയാണ് എന്ത്, മൂഷകവംശം എന്ന് പറയുന്നത്. കണ്ണൂരിലെ ഏഴുമലയെപ്പറ്റി പ്രതിപാദിക്കുന്ന അതുലന്റെ കൃതിയാണ് മൂഷകവംശം എന്ന് പറയുന്നത്. അപ്പൊ അതുലന്റെ കൃതിയാണ് എന്ത്, മൂഷകവംശം. അപ്പൊ അവിടെ ചോദ്യം വരും, അതുലന്റെ കൃതി ഏതാണ്, മൂഷകവംശമാണ്. അതിൽ ആരെ കുറിച്ച് പ്രതിപാദിക്കുന്നു, കണ്ണൂരിലെ ഏഴിമലയെ പറ്റി പ്രതിപാദിക്കുന്ന കൃതിയാണ് മൂഷകവംശം. അത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഏഴിമല, പിന്നെ ഈ ഏഴിമല ഭരണം നടക്കുന്ന കാലഘട്ടത്തിൽ അന്നത്തെ മറ്റൊരു രാജാവാണ് നന്ദൻ എന്ന് പറയും, നന്ദൻ എന്ന് പറയുന്ന രാജാവ്. ആ രാജാവിന്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പോരാട്ടമാണ് പാഴിയുദ്ധം. പാഴിയുദ്ധം നടക്കുന്നത് നന്ദന്റെ കാലത്തെ പിന്നെ യുദ്ധ സമയത്താണ് അത് നടക്കുന്നത്, അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലാണ് അത് നടക്കുന്നത്. ഏത് യുദ്ധമാണ്, പാഴിയുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ, പാഴി കേട്ടോ, പാഴിയുദ്ധം എന്ന് പറയുന്നത്. ജസ്റ്റ് എന്ത് ഓർത്ത് വെക്കുക, അത്ര ഇമ്പോർട്ടൻ്റ് എന്നല്ല, ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതെന്നുള്ളൂ. ഓക്കെ, ഇനി പിന്നെ ഈ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നാണയങ്ങളെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം.
കേരളത്തിലെ ഏറ്റവും പ്രാചീന നാണയമായി കണക്കാക്കുന്നത് ഏതാണ്? രാശിയാണ്. കേരളത്തിലെ ഏറ്റവും പ്രാചീന നാണയമായി കണക്കാക്കുന്നത് രാശിയാണ്. അതെന്ത് ഓർക്കുക. അതേപോലെ തന്നെ കൊച്ചിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഏറ്റവും പഴയ നാണയമാണ് കാലിയമേനി. കാലിയമേനിയാണ് കൊച്ചിയിലെ പ്രചാരത്തിലുണ്ടായിരുന്ന ഏറ്റവും പഴയ നാണയമെന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ചോളന്മാർ ഉപയോഗിച്ചിരുന്ന സ്വർണ നാണയങ്ങളാണ് എന്ത്? ആനയച്ചി. ആനയച്ചി ഓർത്തു വെക്കുക. ഓക്കെ. ചോളന്മാർ ഉപയോഗിച്ചിരുന്ന സ്വർണ നാണയം ഏതാണ്? ആനയച്ചാണ്. അതുപോലെ തന്നെ മധുര സുൽത്താൻമാരുടെ നാണയമാണ് തുളുക്കാശ്. മധുര സുൽത്താൻമാരുടെ നാണയമാണ് തുളുക്കാശ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അതുപോലെ തന്നെ ഈ പ്രാചീന കാലത്ത് തന്നെ കേരളത്തിലുണ്ടായിരുന്ന പ്രചരിച്ചിരുന്ന സിലോൺ നാണയങ്ങളാണ് ഈയക്കാശ്. ഈയക്കാശ് എന്ന് പറയുന്നത് സിലോൺ നാണയങ്ങളാണ്. അതെന്ത് ചെയ്യുക? ഓർക്കുക. ദെൻ അതുപോലെ തന്നെ മറ്റൊരു സംഗതി പറഞ്ഞ് കേരളത്തിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള പ്രാചീന റോമൻ നാണയങ്ങളാണ് ദിനാരിയസ്. ദിനാരിയസ് ആണ് കേരളത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള പ്രാചീന റോമൻ നാണയങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അതുപോലെ തന്നെ അപ്പോൾ പിന്നെ മലബാർ പ്രദേശത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന പഴയ നാണയമാണ് മാഹിക്കാഷ് എന്ന് പറയുന്നത്. മാഹിക്കാഷ് എന്ന് പറഞ്ഞാൽ മലബാർ പ്രദേശത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന പഴയ നാണയമാണ് മാഹിക്കാഷ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. കൃത്യമായെന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് ക്ലാസ്സുകൾ പഠിക്കുക, നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ. താങ്ക് യു.